ഇന്ന് ലോക ഉപഭോക്തൃ ദിനം. രാജ്യത്തെ ഉപഭോക്തൃ കോടതികളിൽ തീർപ്പാവാതെ കെട്ടിക്കിടക്കുന്നത് 4 ലക്ഷത്തിൽ പരം കേസുകൾ. അതേസമയം ഓൺലൈൻ വ്യാപാര തർക്കങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കാൻ പാർലമെന്റ് 2 വർഷമായി ശ്രമിച്ചു വരികയാണ്. 1986 രാജ്യത്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഉപഭോക്താവിന്റെ പരാതികളിൽ തീർപ്പ് കൽപ്പിച്ച് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ഉപഭോക്തൃ ഫോറങ്ങൾ നിലവിലുണ്ടെങ്കിലും 4,14,656 കേസുകൾ തീർപ്പാവാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം 2,035 കേസുകൾ പരിഹാരം കാത്തുകിടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഉപഭോക്താവിന് ഓൺലൈനായി പരാതി സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ നിയമം രൂപീകരിക്കുന്നത് സംബന്ധിച്ച് പാർലമെന്റിന്റെ പരിഗണനയിലുള്ളത്. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഡി ബി ബിനു. ഇപ്പോൾ ഡൽഹിയിലുള്ള ഒരു ഓൺലൈൻ വ്യാപാരിയുടെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ അതിനെന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് എവിടെ പരാതി കൊടുക്കും എന്നുള്ള ഒരു പ്രതിസന്ധി, ഒരു തടസ്സം ഇവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഉപഭോക്താവ് താമസിക്കുന്ന സ്ഥലത്തോ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഉള്ള ഉപഭോക്തൃ കോടതിയിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം തേടിക്കൊണ്ട് പരാതി സമർപ്പിക്കാം എന്ന ഭേദഗതി അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ്. 2015 പുതിയ നിയമം സംബന്ധിച്ച ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പലവിധ കാരണങ്ങളാൽ നിയമം പാസാക്കാനായില്ല. ഈ വർഷമെങ്കിലും പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.